നമസ്കാരം, ഞാൻ സായികൃഷ്ണൻ. അക്ഷര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വിശദീകരിക്കാൻ പോകുന്നത് മഹാഭാരതത്തിലെ ഏറ്റവും മികച്ച 10 പോരാളികളെ കുറിച്ചിട്ടാണ്. വിഷയത്തിലേക്ക് കടക്കാം. 10-ാം സ്ഥാനത്ത് നിൽക്കുന്ന യോദ്ധാവ് സാത്യകി. അർജുനൻ്റെ ശിഷ്യനായിരുന്നു സാത്യകി. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവരുടെ ഒരു അക്ഷോണിപ്പടയുടെ നായകനായിരുന്നു സാത്യകി. ഭൂരിശ്രവസ്, കർണപുത്രന്മാർ തുടങ്ങിയ അനേകം പേരെ സാത്യകി വധിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉറ്റ സുഹൃത്തായിരുന്നു സാത്യകി. 9-ാം സ്ഥാനത്ത് നിൽക്കുന്ന യോദ്ധാവ് കടോൽകജൻ. ഭീമന്റെ രാക്ഷസനായ പുത്രനായിരുന്നു കടോൽകജൻ. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ 14-ാം ദിവസം സൂര്യാസ്തമയത്തിന് ശേഷവും യുദ്ധം നീണ്ടുനിന്നു. കടോൽകജൻ്റെ രാത്രി യുദ്ധം വളരെ ഭയാനകമായിരുന്നു. കൗരവ സൈന്യത്തിന് കടോൽകജന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. തുടർന്ന് കർണനും കടോൽകജനുമായി ഘോരയുദ്ധം നടന്നു. ദിവ്യാസ്ത്രം ഉപയോഗിച്ച് കടോൽകജനെ വധിക്കാൻ ദുര്യോധനൻ കർണനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ദേവേന്ദ്രൻ നൽകിയ വാസവിശക്തി എന്ന ആയുധം കർണൻ കടോൽകജനുമേൽ പ്രയോഗിച്ചു. താൻ മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ കടോൽകജൻ തൻ്റെ ശരീരം വലുതാക്കുകയും കൗരവ സൈന്യത്തിന് പുറത്തുകൂടെ മറിഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു. അനേകായിരം കൗരവ പടയാളികൾ അങ്ങനെ മരണപ്പെട്ടു. 8-ാം സ്ഥാനത്ത് നിൽക്കുന്ന യോദ്ധാവ് ദുര്യോധനൻ. കൗരവരിൽ മൂത്തയാളായിരുന്നു ദുര്യോധനൻ. ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും പുത്രനായിരുന്നു ദുര്യോധനൻ. ഗദായുദ്ധത്തിൽ വളരെ സമർത്ഥനായിരുന്നു ദുര്യോധനൻ. ബലരാമനായിരുന്നു ദുര്യോധനനെ ഗദായുദ്ധം പഠിപ്പിച്ചത്. പാണ്ഡവരോട് വളരെയധികം ശത്രുത ദുര്യോധനന് ഉണ്ടായിരുന്നു. മഹാഭാരത യുദ്ധത്തിൻ്റെ 18-ാം ദിവസം ഭീമനുമായുണ്ടായ ഗദായുദ്ധത്തിൽ ദുര്യോധനൻ വധിക്കപ്പെട്ടു. 7-ാം സ്ഥാനത്ത് നിൽക്കുന്ന യോദ്ധാവ് ഭീമൻ. പഞ്ചപാണ്ഡവരിൽ 2-ാമനാണ് ഭീമൻ. ഭീമന് 10,000 ആനകളുടെ ശക്തിയുണ്ടെന്ന് പറയപ്പെടുന്നു. ആനകളെ തൻ്റെ കൈപ്പത്തി കൊണ്ട് അടിച്ചു വീഴ്ത്തുമായിരുന്ന ഭീമൻ തറയിൽ ചാടി ഭൂമികുലുക്കം സൃഷ്ടിക്കുമായിരുന്നു. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങിയ സമയത്ത് ഭീമൻ ഉച്ചത്തിൽ ഗർജിച്ചു. അപ്പോൾ അവിടെ നിന്നിരുന്ന കുതിരകളും ആനകളും ചത്തൊടുങ്ങി. ഇതായിരുന്നു ഉഗ്രമായ ഭീമൻ്റെ ഗർജനത്തിൻ്റെ പ്രത്യേകത. കൗരവരുടെ 11 അക്ഷോണി സൈന്യത്തിൽ 6 നശിപ്പിച്ചത് ഭീമനായിരുന്നു. മഹാഭാരത യുദ്ധത്തിൽ ദുര്യോധനൻ ഉൾപ്പെടുന്ന 100 കൗരവരെ വധിച്ചത് ഭീമനായിരുന്നു. 6-ാം സ്ഥാനത്ത് നിൽക്കുന്ന യോദ്ധാവ് അഭിമന്യു. അർജുനൻ്റെയും സുഭദ്രയുടെയും പുത്രനായിരുന്നു അഭിമന്യു. അഭിമന്യുവിന് ചക്രവ്യൂഹം ഭേദിച്ച് അകത്ത് കടക്കുന്ന വിദ്യ അറിയാമായിരുന്നു. എന്നാൽ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്ത് കടക്കുന്ന വിദ്യ അഭിമന്യുവിന് അറിയില്ലായിരുന്നു. മഹാഭാരത യുദ്ധത്തിൻ്റെ 13-ാം ദിവസം യുധിഷ്ഠിരൻ്റെ നിർദ്ദേശപ്രകാരം അഭിമന്യു ചക്രവ്യൂഹം ഭേദിച്ച് അകത്ത് കടന്നു. ചക്രവ്യൂഹം ചമച്ച ദ്രോണർ അഭിമന്യുവിൻ്റെ സാമർഥ്യം കണ്ട് സന്തോഷിച്ചു. 10,000 യോദ്ധാക്കളെ അഭിമന്യു വധിച്ചു. തുടർന്ന് അഭിമന്യു കർണനോട് ഏറ്റുമുട്ടി. അഭിമന്യു തൻ്റെ ശരങ്ങൾ കൊണ്ട് കർണൻ്റെ വില്ലും കൊടിയും മുറിച്ചു. തുടർന്ന് യുദ്ധനിയമങ്ങളെല്ലാം ലംഘിച്ച് കൗരവ യോദ്ധാക്കൾ എല്ലാ പേരും കൂടി ഒരുമിച്ച് അഭിമന്യുവിനെ ആക്രമിച്ചു. അഭിമന്യു അവിടെ കിടന്നിരുന്ന ഒരു രഥത്തിൻ്റെ ചക്രം ഒടിച്ചെടുത്ത് ചുറ്റും കറക്കി എല്ലാവരോടും എതിർത്ത് നിന്നു. തുടർന്ന് അഭിമന്യുവും ദുശാസനപുത്രനുമായി ഗദായുദ്ധം നടന്നു. ഒടുവിൽ രണ്ടുപേരും തളർന്ന് ബോധം പോയി നിലത്ത് വീണു. ആദ്യം എഴുന്നേറ്റ ദുശാസനപുത്രൻ ഗദ കൊണ്ട് പ്രഹരിച്ച് അഭിമന്യുവിനെ വധിച്ചു. 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന യോദ്ധാവ് ദ്രോണർ. പാണ്ഡവരുടെയും കൗരവരുടെയും
ഗുരുവായിരുന്നു ദ്രോണർ. അർജുനനെയും കർണനെയും അസ്ത്രവിദ്യ അഭ്യസിപ്പിച്ചത് ദ്രോണരായിരുന്നു. മഹാഭാരത യുദ്ധത്തിൽ വളരെ ശക്തനായ ദ്രോണരെ പരാജയപ്പെടുത്തുക ബുദ്ധിമുട്ടായിരുന്നു. ഇതറിയാമായിരുന്ന കൃഷ്ണൻ ദ്രോണരുടെ പുത്രൻ അശ്വത്ഥാമാവ് മരിച്ചാൽ ദ്രോണർ ആയുധം താഴെ വയ്ക്കുമെന്ന് യുധിഷ്ഠിരനോട് പറഞ്ഞു. തുടർന്ന് ഭീമൻ അശ്വത്ഥാമാവ് എന്ന പേരുള്ള ഒരു ആനയെ കൊല്ലുകയും അശ്വത്ഥാമാവ് മരിച്ചുവെന്ന് പറയുകയും ചെയ്തു. സത്യം മാത്രം പറയുന്ന യുധിഷ്ഠിരനോട് അത് ശരിയാണോ എന്ന് ദ്രോണർ അന്വേഷിച്ചു. അപ്പോൾ യുധിഷ്ഠിരൻ അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചുവെന്ന് ദ്രോണരോട് പറഞ്ഞു. ഈ സമയത്ത് കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കിയത് കൊണ്ട് ആന എന്ന വാക്ക് ദ്രോണർ കേട്ടില്ല. തൻ്റെ പുത്രനായ അശ്വത്ഥാമാവ് മരിച്ചുവെന്ന് തെറ്റിദ്ധരിച്ച് ദ്രോണർ ആയുധം താഴെ വെച്ചു. തുടർന്ന് പാണ്ഡവപക്ഷത്തുള്ള ധൃഷ്ടദ്യുമ്നൻ ദ്രോണരെ വധിച്ചു. നാലാം സ്ഥാനത്ത് നിൽക്കുന്ന യോദ്ധാവ് ഭീഷ്മർ. പാണ്ഡവരുടെയും കൗരവരുടെയും പിതാമഹനായിരുന്നു ഭീഷ്മർ. കൗരവപക്ഷത്തെ ഏറ്റവും ശക്തനായ യോദ്ധാവായിരുന്നു ഭീഷ്മർ. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ കൗരവ സൈന്യത്തിൻ്റെ സേനാനായകനായിരുന്നു ഭീഷ്മർ. യുദ്ധത്തിൻ്റെ 10-ാം ദിവസം ഭീഷ്മരുടെ പരാക്രമത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് പാണ്ഡവർ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യുവാൻ തീരുമാനിച്ചു. ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യില്ലെന്ന് ഭീഷ്മർ ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് അർജുനൻ്റെ ശരങ്ങളേറ്റ് ഭീഷ്മർ ശരശയ്യയിൽ കിടന്നു. ആഗ്രഹിക്കുമ്പോൾ മാത്രമേ മരണം സംഭവിക്കുകയുള്ളൂവെന്ന് വരം ലഭിച്ചിട്ടുള്ളത് കൊണ്ട് ഭീഷ്മർ മരിച്ചില്ല. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം രാജാവായി തീർന്ന യുധിഷ്ഠിരന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകിയ ശേഷം ഭീഷ്മർ സ്വയം മരണം സ്വീകരിച്ചു. 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന യോദ്ധാവ് കർണൻ. സൂര്യദേവൻ്റെ വരപ്രസാദത്താൽ കുന്തിക്ക് ലഭിച്ച പുത്രനായിരുന്നു കർണൻ. ഇക്കാരണം കൊണ്ട് തന്നെ പാണ്ഡവരുടെ മൂത്ത സഹോദരനായിരുന്നു കർണൻ. ദുര്യോധനൻ്റെ ഉറ്റമിത്രമായിരുന്ന കർണൻ കൗരവപക്ഷത്ത് നിന്നാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്തത്. 14-ാം ദിവസത്തെ യുദ്ധം നിയമങ്ങളെല്ലാം ലംഘിക്കപ്പെട്ട് രാത്രിയിലും തുടർന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭീമൻ തൻ്റെ രാക്ഷസപുത്രനായ ഘടോത്കചനെ ആവാഹിച്ച് വരുത്തി. രാക്ഷസന്മാരുടെ ശക്തി രാത്രിയിൽ വർദ്ധിക്കുമെന്നതായിരുന്നു ഇതിന് കാരണം. ഘടോത്കചൻ്റെ രാത്രിയുദ്ധം ഭയാനകമായിരുന്നു. കൗരവ സൈന്യം ചിന്നിച്ചിതറി. സൈനികർ ഭയന്ന് വിറച്ച് ഓടാൻ തുടങ്ങി. കർണൻ്റെ അസ്ത്രങ്ങൾക്കൊന്നും ഘടോത്കചനെ വധിക്കാൻ സാധിച്ചില്ല. ഒടുവിൽ ദുര്യോധനൻ്റെ നിർബന്ധത്തിന് വഴങ്ങി താൻ അർജുനന് വേണ്ടി കരുതി വച്ചിരുന്ന വാസവിശക്തി കർണൻ ഘടോത്കചനു നേരെ പ്രയോഗിച്ചു. ഇപ്രകാരം ഘടോത്കചൻ വധിക്കപ്പെട്ടു. യുദ്ധത്തിൻ്റെ 17-ാം ദിവസമാണ് കർണനും അർജുനനും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. കർണൻ തൻ്റെ നാഗാസ്ത്രം അർജുനൻ്റെ ശിരസിനു നേരെ പ്രയോഗിച്ചു. അത് അപകടമാണെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ രഥത്തെ തൻ്റെ പാദമുപയോഗിച്ച് ചവിട്ടി താഴ്ത്തുകയും നാഗാസ്ത്രം അർജുനൻ്റെ കിരീടം തെറിപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയും ചെയ്തു. അങ്ങനെ അർജുനൻ കർണൻ്റെ നാഗാസ്ത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കർണാർജുന യുദ്ധം വീണ്ടും തുടർന്നു. കർണന് ലഭിച്ച ശാപങ്ങൾ ബലിക്കുവാനുള്ള സമയം വന്നെത്തി. കർണൻ്റെ രഥചക്രം ഭൂമിയിൽ താണുപോയി. പരശുരാമ ശാപം കാരണം കർണന് ബ്രഹ്മാസ്ത്രം ആവാഹിക്കുവാൻ കഴിഞ്ഞില്ല. തുടർന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അഞ്ജലീകം എന്ന അസ്ത്രം ഉപയോഗിച്ച് അർജുനൻ കർണനെ വധിച്ചു.
രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന യോദ്ധാവ് അർജുനൻ. ദേവേന്ദ്രൻ്റെ വരപ്രസാദത്താൽ കുന്തിക്ക് ലഭിച്ച പുത്രനായിരുന്നു അർജുനൻ. പാണ്ഡവരിൽ മൂന്നാമനായിരുന്നു അർജുനൻ. ദ്രോണാചാര്യരായിരുന്നു അർജുനൻ്റെ ഗുരു. അർജുനൻ്റെ ഗുരുഭക്തിയിൽ പ്രസന്നനായ ദ്രോണാചാര്യർ അർജുനന് ബ്രഹ്മശീർശാസ്ത്രം പ്രദാനം ചെയ്തു. പാണ്ഡവരുടെ വനവാസകാലത്ത് അർജുനൻ പരമശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. അർജുനൻ്റെ തപസ്സിൽ സംപ്രീതനായ മഹാദേവൻ അർജുനന് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിച്ചു. അർജുനൻ്റെ ധനുസ് ഗാന്ഡീവം എന്നറിയപ്പെടുന്നു. അഗ്നിദേവനാണ് അർജുനന് ഗാന്ഡീവവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും സമ്മാനിച്ചത്. ബ്രഹ്മശീർശാസ്ത്രം, ബ്രഹ്മാസ്ത്രം, പാശുപതാസ്ത്രം, ആഗ്നേയാസ്ത്രം, വാരുണാസ്ത്രം, സമ്മോഹനാസ്ത്രം, അഞ്ജലികാസ്ത്രം തുടങ്ങിയവ അർജുനൻ്റെ അസ്ത്രങ്ങളാണ്. അർജുനൻ വിരാടയുദ്ധത്തിൽ കർണൻ, ഭീഷ്മർ, ദ്രോണർ, കൃപാചാര്യർ, ദുര്യോധനൻ, അശ്വത്ഥാമാവ് തുടങ്ങിയ യോദ്ധാക്കളോട് ഒറ്റയ്ക്ക് പൊരുതി അവരെ പരാജയപ്പെടുത്തി. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ 17-ാം ദിവസം അർജുനനും കർണനും തമ്മിൽ ഏറ്റുമുട്ടി. കർണൻ്റെ രഥചക്രം ഭൂമിയിൽ താണുപോയി. പരശുരാമ ശാപം കാരണം കർണന് ബ്രഹ്മാസ്ത്രം ആവാഹിക്കാൻ കഴിഞ്ഞില്ല. ഈ അവസരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രേരണയാൽ അഞ്ജലീകം എന്ന അസ്ത്രം ഉപയോഗിച്ച് അർജുനൻ കർണനെ വധിച്ചു. 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന യോദ്ധാവ് ശ്രീകൃഷ്ണൻ. മഹാവിഷ്ണുവിൻ്റെ 8-ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. മഹാഭാരത യുദ്ധത്തിൽ ആയുധമെടുക്കില്ലെന്ന് ശപഥം ചെയ്തിരുന്നെങ്കിലും ഏറ്റവും ശക്തനായ യോദ്ധാവായി കണക്കാക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. മഹാഭാരത യുദ്ധം നിമിഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ്റെ തേരാളിയായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. യുദ്ധത്തിൻ്റെ 9-ാം ദിവസം ഭീഷ്മർ ഉഗ്രമായ യുദ്ധം ചെയ്തപ്പോൾ അർജുനൻ സൗമ്യമായ യുദ്ധമാണ് ചെയ്തിരുന്നത്. ഇത് ശ്രീകൃഷ്ണ ഭഗവാനെ കോപാകുലനാക്കി. കൃഷ്ണൻ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി ചക്രമെടുത്ത് ഭീഷ്മരെ വധിക്കാനായി മുന്നോട്ട് ചെന്നു. ഭീഷ്മർ അത് കണ്ട് സന്തോഷിച്ചു. കൃഷ്ണൻ്റെ കൈകൊണ്ട് മരിക്കുകയാണെങ്കിൽ അത് നല്ലതാണെന്ന് അദ്ദേഹം കരുതി. എന്നാൽ അർജുനൻ ചെന്ന് കൃഷ്ണനെ സമാധാനിപ്പിച്ച് പിന്തിരിപ്പിച്ചു. ഇത്രയുമാണ് മഹാഭാരതത്തിലെ ഏറ്റവും മികച്ച 10 പോരാളികളെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. ഒരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു. ചോദ്യം ഇതാണ്, മഹാഭാരതത്തിൽ സൂര്യപുത്രനായ യോദ്ധാവ് ആരാണ്? ഉത്തരം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.